കറുകറുത്ത ഇടതൂർന്ന മുടി വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും. ഇതുപോലെ പെട്ടെന്ന് മുടിക്ക് നീളവും തിക്നെസ്സും ഒക്കെ കൂട്ടാനായി നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഓയിൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഈ എണ്ണ പ്രിപ്പയർ ചെയ്യാനായി ഞാനിവിടെ കരിഞ്ചീരകവും ഉലുവയുമാണ് എടുത്തിരിക്കുന്നത്. കരിഞ്ചീരകത്തിൻ്റെ ഉലുവയുടെയും ഗുണങ്ങൾ എല്ലാവർക്കും തന്നെ അറിയുമെന്ന് വിചാരിക്കുന്നു. മുടി ഫ്രഷായി നിലനിർത്താനും മുടി പൊട്ടുന്നത് തടയാനും ഒക്കെ കരിഞ്ചീരകം സഹായിക്കുന്നുണ്ട്. കരിഞ്ചീരകത്തിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നു. തലയൊട്ടിയെ ആരോഗ്യത്തോടെ സംരക്ഷിക്കുന്നു. അതുപോലെ കരിഞ്ചീരകം നമ്മുടെ അകാല നരയെ പ്രതിരോധിക്കുന്നതിനൊരു മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. ഇതിൽ കുറച്ച് അളവുകളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്കിതിൻ്റെ ഗുണങ്ങൾ കിട്ടുകയുള്ളൂ. ഇവിടെ ഉലുവ ഞാൻ 2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. നിങ്ങൾ ഗ്രാം കണക്കിനാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ എത്ര ഗ്രാമാണോ ഉലുവ എടുക്കുന്നത് അത്രയും തന്നെ കരിഞ്ചീരകവും നമ്മൾ ഉപയോഗിക്കണം. ഇതിപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഉലുവയ്ക്ക് 2 ടേബിൾ സ്പൂൺ കരിഞ്ചീരകവും എടുക്കുന്നുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാം. ഇത് പൊടിച്ചെടുക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ സത്തൊക്കെ കൂടുതലായിട്ടൊന്ന് നമ്മൾ ഈ തയ്യാറാക്കുന്ന എണ്ണയിലേക്ക് ഇറങ്ങി വരുന്നത്. അതുകൊണ്ടാണ് ഇതൊന്ന് പൊടിച്ചെടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ ഫൈൻ പൗഡർ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ തരികളോടുകൂടി തന്നെയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എണ്ണ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 2 രീതിയിലാണ് ഞാനിവിടെ എണ്ണ തയ്യാറാക്കി കാണിക്കുന്നത്. 1-ാമത്തെ രീതിയിൽ നമ്മളൊരു ബൗളിലേക്ക് നമ്മൾ ഈ കരിഞ്ചീരകവും ഉലുവയും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ടല്ലോ, ആ മിക്സ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ 2 ടേബിൾ സ്പൂൺ കരിഞ്ചീരകവും 2 ടേബിൾ സ്പൂൺ ഉലുവയുമാണ് എടുക്കുന്നതെങ്കിൽ 100 ml വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റായ റോസ്മേരിയുടെ ഡ്രൈഡ് ലീവ്സാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതും 2 ടേബിൾ സ്പൂൺ തന്നെ നമ്മൾ ഈ ഉലുവ കരിഞ്ചീരകം മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എടുക്കുന്ന അളവ് കൃത്യമായിരിക്കണം. ഒരിക്കലും കൂടുകയോ കുറയുകയോ ചെയ്യാൻ പാടില്ല. റോസ്മേരി ലീവ്സിനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. റോസ്മേരി ലീവ്സ് കൊണ്ട് ഹെയർ ടോണറാണ്, വളരെ നല്ലതാണ്. പുതിയ മുടികളൊക്കെ വളരാനായിട്ട് ഏറ്റവും നല്ലൊരു ഉപായം തന്നെയാണതും. ഇനി നമുക്ക് എണ്ണ എന്നുള്ള രീതിയിലാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. എത്ര വലിയ മുടി കൊഴിച്ചിലും മാറാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഉപായമാണ് ഈ റോസ്മേരി ലീവ്സ് യൂസ് ചെയ്യുക എന്നുള്ളത്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കരിഞ്ചീരകവും ഉലുവയും പൊടിച്ചതും റോസ്മേരിയുടെ ലീവ്സും കൂടി ചേർത്തിട്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ടേബിൾ സ്പൂൺ എന്നുള്ള കണക്കിന് 100 ml വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ 2 രീതിയിൽ എണ്ണ തയ്യാറാക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അതിൽ ആദ്യത്തെ രീതിയാണിത്. ഇതുപോലെ റോസ്മേരി, അതുപോലെ കരിഞ്ചീരകം, ഉലുവ എന്നതൊക്കെ പൊടിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ പ്യുവറായിട്ടുള്ള കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വീട്ടിലൊക്കെ ആട്ടിയെടുക്കുന്ന എണ്ണ തന്നെയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു 3 ദിവസം നമ്മൾ വെയിലത്ത് വയ്ക്കണം. 3 ദിവസത്തിന് ശേഷം മാത്രമേ നമ്മളിത് ഉപയോഗിക്കാൻ പാടുള്ളൂ. വെയിലത്ത് വെച്ച് നമ്മൾ ഇതുപോലെ തുറന്ന് വയ്ക്കണം. തുറന്ന് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വെയിലത്ത് വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പൊടിയൊന്നും പെടാതെ, അതുപോലെ എന്തെങ്കിലും വെള്ളത്തുള്ളിയോ അങ്ങനെയൊന്നും വീഴാതെയൊക്കെ ശ്രദ്ധിക്കണം. മൂടി വയ്ക്കരുത്. മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഗുണങ്ങളും കൂടെ ഇല്ലാതാവും. അതുകൊണ്ട് മൂടി വയ്ക്കാതെ ഇതുപോലെ തന്നെ തുറന്ന് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കണം. 3 ദിവസം ഇതുപോലെ വെയിൽ കൊള്ളിച്ചതിന് ശേഷം മാത്രം നമുക്ക് വേറൊരു ബോട്ടിലേക്ക് ആക്കി കൊടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് അരിക്കണമെങ്കിൽ അരിച്ച് ഉപയോഗിക്കാം. ഇനി 2-ാമത്തെ രീതി ഞാൻ കാണിക്കുന്നത്, നമ്മൾ ഈ ചെയ്തു വെച്ച മിക്സ് ഉണ്ടല്ലോ, അടി കട്ടിയിട്ടുള്ള ഒരു പാത്രം എടുക്കുക. നമ്മൾ ഈ എടുത്തു വെച്ചിട്ടുള്ള ആ എണ്ണയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതാണ് 2-ാമത്തെ രീതി. ഇത് ഏറ്റവും ചെറിയ തീയിൽ, ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഇത് ചൂടാക്കാനായിട്ട്. ഇത് ഒരുപാട് ചൂടായി 10-ോ 15-ോ മിനിറ്റ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും ചെറിയ ഫ്ലെയിമിലിട്ട് ഒരൊറ്റ തിള വരുന്നിടം വരെ നമ്മളിതൊന്ന് ചൂടാക്കുക. ഏറ്റവും ചെറിയ ഫ്ലെയിമിലിടണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന മിക്സെല്ലാം പൊടികളാണ്. പൊടി ആയതുകൊണ്ട് തന്നെ വലിയ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം കരിഞ്ഞു പോകും. പിന്നെ നമുക്ക് എണ്ണയുടെ ഗുണങ്ങളൊന്നും കിട്ടില്ല. നമ്മൾ ഈ റോസ്മേരി ലീവ്സും അതുപോലെ തന്നെ പെട്ടെന്ന് കരിയുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ട് ചെറിയ തീയിലിട്ട് തന്നെ വേണം നമ്മളിത് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ചെറിയ രീതിയിൽ തിളയൊക്കെ വരുന്നുണ്ട്. ഇത് മതി.
ഇതിൽ നമ്മൾ വേറെ അരച്ചൊന്നും ചേർക്കാത്തത് കൊണ്ട് ലീവ്സോ ഇതെല്ലാം നമ്മൾ ചേർത്തിരിക്കുന്നത് ഡ്രൈഡ് ലീവ്സാണ്. പച്ച ഇലകളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഇല്ല. അതുകൊണ്ട് ഇതിങ്ങനെ പതഞ്ഞു വരുന്നതുകൊണ്ട് വെള്ളമാണെന്നൊന്നും ഓർക്കണ്ട. ഇനി നമുക്ക് ഈ തിളയോട് കൂടി ഇതൊന്ന് ഓഫ് ചെയ്യാം. ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് തിളച്ചിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും. എല്ലാം ഡ്രൈഡ് ലീവ്സും അതുപോലെ പൊടികളുമാണ്, പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് എണ്ണയുടെ ഗുണങ്ങളൊന്നും ഇല്ലാതെയാവും. അതുകൊണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, കാരണം ഇത് കരിയരുത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ എണ്ണയ്ക്ക് നല്ലൊരു മണമാണ്. റോസ്മെരി ലീവ്സിൻ്റെ മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു തീക്ഷ്ണമായ ഒരു ഗന്ധം തന്നെയാണ്. അതുപോലെ തന്നെ കരിഞ്ജീരകത്തിൻ്റെ ഉലുവയുടെയും ഒക്കെ ആ ഒരു മണവും കൂടെ കൂടി ചേർന്ന് നല്ലൊരു മണമാണ് നമ്മുടെ എണ്ണയ്ക്കുള്ളത്. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കേണ്ടതായിട്ടുണ്ട്. മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ല ഒരു ഓയിലാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ കാസ്റ്റർ ഓയിലാണ്, ആവണക്കെണ്ണ. ആവണക്കെണ്ണയും നമ്മൾ ഒരു ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. മറ്റെല്ലാം നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ വീതം എടുക്കുമ്പം ആവണക്കെണ്ണ നമ്മൾ ഒരു ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ആവണക്കെണ്ണ ചൂടാക്കരുത്, ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയേ ചെയ്യാവുള്ളൂ. നമ്മളിപ്പോൾ ആവണക്കെണ്ണ ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഒരു തുണി വെച്ചിട്ട്, അരിപ്പയുടെ മുകളിലൊരു തുണിയും കൂടെ വെച്ച് അരിച്ചെടുക്കുകയാണെങ്കിൽ ഈ ചെറിയ ചെറിയ തരികളൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഞാനിപ്പം തുണിയൊന്നും വെച്ചിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തുണിയിലൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ ഡെയിലി ഈ റോസ്മേരി ഹെയർ ഓയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുടി ഒഴിച്ചിൽ ഏറ്റവും നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പുതിയ മുടികളൊക്കെ വളരുകയും ചെയ്യും. അതുപോലെ ഒരുപാട് മുടികൊഴിച്ചിലുള്ളവർ തീർച്ചയായിട്ടും ഡെയിലി ഇത് റോസ്മേരി കൊണ്ടുള്ള ഹെയർ ഓയിൽ ഉപയോഗിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മുടെ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓയിലിൻ്റെ നിറമൊക്കെ കണ്ടോ, കരിഞ്ജീരകത്തിൻ്റെയൊക്കെ ആ ഒരു നിറമാണ് നമുക്ക് ഓയിലിന് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് തണുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നവരാണെങ്കിൽ, ജലദോഷം പോലെയുള്ളവർ അങ്ങനെ ഉണ്ടാകുന്നവരാണെങ്കിൽ, ഇതിലേക്ക് കുറച്ച് പച്ചക്കർപ്പൂരം ഒരു ചെറിയ ഒരു കഷ്ണം പൊടിച്ചതിലേക്ക് ചേർത്താൽ നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ രീതിയിലുള്ള എണ്ണയും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്കിതിലേതാണ് കംഫർട്ടബിൾ അത് നമുക്ക് യൂസ് ചെയ്യാം. ഇനി എണ്ണ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെയുള്ള കോമ്പ് പോലെയുള്ള കുപ്പിയിൽ ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ തേക്കുകയാണെന്നെങ്കിൽ നമ്മൾ നമ്മുടെ സ്കാൽപ്പിലൊക്കെ വൃത്തിയായിട്ടിത് തേച്ച് പിടിപ്പിക്കാൻ പറ്റും. നമുക്കിത് തേച്ചതിന് ശേഷം നമുക്ക് ഷാമ്പു, മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളയാം. ഷാമ്പു ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമുക്കിങ്ങനെ ഇതിൻ്റെ കോമ്പ് വെച്ചിട്ട് ഇങ്ങനെ മുടിയിലൊക്കെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ എണ്ണയൊക്കെ തയ്യാറാക്കി ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ മുടി കൊഴിച്ചിലൊക്കെ നമുക്ക് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇതുപോലെയുള്ള അലോവേര ഹെയർ ഓയിൽ, അതുപോലെ കരിഞ്ജീരക ഓയിലിൻ്റെ ഒക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരിന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.